ഇടുക്കി മൂന്നാർ കന്നിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ മൃതദേഹം സംസ്കരിച്ചു. തോട്ടം തൊഴിലാളികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമടക്കം ആയിരങ്ങളാണ് മണിക്ക് കണ്ണീരോടെ വിടം നൽകിയത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു കന്നിമല എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളുമായി പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടാവുകയും ഓട്ടോ ഡ്രൈവറായ മണി കൊല്ലപ്പെടുകയും ചെയ്തത്. മണിയുടെ മരണം മൂന്നാറിനെ ആകെ കണ്ണീരിലാഴ്ത്തി. തങ്ങളുടെ ഏതൊരാവശ്യത്തിനും ഓടിയെത്തുന്ന പ്രിയപ്പെട്ടവനെയാണ് നഷ്ടമായതെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. ഏത് ഇവിടെയുള്ള ആൾക്കാർ ഏതെങ്കിലും ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ പൈസ കൊടുത്തില്ലെങ്കിൽ അപ്പൊ മേടിച്ചു കൊണ്ടത് വീട്ടിലൊന്ന് കൊടുക്കും. അങ്ങനെ ഒന്ന സ്നേഹമുള്ള ആളാണ്. എല്ലാ കാര്യത്തിലും ഒരു സഹായമാണ്. എല്ലാവർക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും പുള്ളി ഒരു എന്നാ പറയാനാ എനിക്ക് പുള്ളി നല്ല സഹായമാണ്. കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി തമ്പടിക്കുന്ന കന്നിമലയിലെ തോട്ടം തൊഴിലാളികളുടെ ഭീതി ഇരുട്ടിച്ചിരിക്കുകയാണ് മണിയുടെ മരണത്തോടെ. എന്ത് സഹായം, ഏത് പാതിരാത്രിക്കും ഞാർക്ക് എന്ത് വേണം വെച്ചാലും ആ സ്പോട്ടിൽ ആലോചിക്കും. പൈസ അല്ല പ്രശ്നം പുള്ളിക്ക്, മനസ്സിലായ? പൈസ അല്ല പുള്ളിക്ക് പ്രശ്നം, സഹായത്തിന് പുള്ളി മുൻതൂക്കാം. ഞങ്ങൾക്ക് തന്നെ വലിയ നഷ്ടമായിട്ട് പോകും. പേടി എന്ന് ഇത്ര നാളായിട്ട് ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പേടിയുണ്ട്. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന തോട്ടം മേഖലകളിൽ ഇവരുടെ സുരക്ഷയ്ക്കായി മുള്ളുവേലി പോലും വനംവകുപ്പ് തീർത്തിട്ടില്ല. ഇത്തവണ ഉയർന്നു വന്ന പ്രതിഷേധത്തിനെ തുടർന്ന് വനംവകുപ്പും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ആനപ്പേടിയിൽ ഭീതി ഒഴിയാതെ ഇവരുടെ ജീവിതം തുടരുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.